ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഐഡിയാസ് ആണ് ഉണ്ടാക്കാൻ വന്നത്. സോ ഇതാ നാല് ടൈപ്പ് ഓഫ് ഗിഫ്റ്റ് ഐഡിയാസ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ പിന്നെ നിങ്ങൾ മിക്കവാറും കണ്ട സംഭവം തന്നെയാണ് ഈ മുട്ടായി കവറ്. അത് സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നിങ്ങൾക്ക് എന്തായാലും അറിയാം, ഞാനിനി പറഞ്ഞിതാക്കണ്ട. പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ് ഐഡിയ. അപ്പം ഇതിനകത്ത് ഇതാ ഇതുപോലെ നമ്മൾ സെൻട്രലിലൊരു ഇതുപോലെ നമ്മൾ കയറി കൊടുത്തിട്ടുണ്ട്, കാണുന്ന രീതിയിൽ കയറി കൊടുക്കുക. എന്നിട്ട് ഞാനിതാ കൈ വെച്ച ആ സ്ഥലത്തൊക്കെ നിങ്ങളൊന്ന് പശു തേക്കുക കേട്ടോ. പശു തേച്ചതിന് ശേഷം എന്താ ഇതുപോലൊരു സ്ഥലം നമുക്ക് ബാക്കിയുണ്ടാവും. ഈ സ്ഥലത്താണ് നമ്മൾ ഒരു പേപ്പറിനകത്ത് ഒരു പേപ്പറും കൂടി നമ്മൾ അതിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ആ പേപ്പർ നമുക്ക് ആ പേപ്പറിലാണ് നമ്മുടെ എന്താ പറയുക ഒരു സംഭവം എഴുതേണ്ടത്. നിങ്ങൾക്കറിയാം ആ പേപ്പറിലല്ല, അതാണ് നമ്മളത് ഹൈഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് തുറക്കുമ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് കാണും. അതാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു മനസ്സിൽ തോന്നിയൊരു സംഭവം. സോ എന്തായാലും ഞാൻ എപ്പോഴോ എടുത്ത് വെച്ച വീഡിയോ ആണ്, അപ്പം ഞാനിപ്പോൾ ഇടാമെന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ പുൽമീന്ന് ഇടുക. എന്നിട്ട് ഇതാ ഞാനിതിനകത്ത് കാണിക്കുന്ന പോലെയൊക്കെ ചെയ്യാം കേട്ടോ. അടുത്ത ഗിഫ്റ്റ് ഐഡിയ, തേർഡ് ഗിഫ്റ്റ് ഐഡിയ നോക്കാം. അതിതാ ആദ്യ രണ്ട് പേപ്പറാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യത്തെ പേപ്പറിൽ നിങ്ങൾ എഴുതുന്ന ആ ഒരു മെസ്സേജ് നിങ്ങൾ അതിനകത്ത് എഴുതാം. എന്നതിന് ശേഷം നിങ്ങൾ മറ്റൊരു പേപ്പർ വെച്ചിട്ട് ഇത് നമ്മൾ അടയ്ക്കാം. മറ്റൊരു പേപ്പർ വെച്ചിട്ട് നമ്മൾ സ്റ്റിക് ഗ്ലൂവോ ഏതെങ്കിലും വെച്ച് അടയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒരു ഫ്ലാഷ് ലൈറ്റ് വെച്ച് അടിച്ച് നോക്കുകയാണെങ്കിൽ ആ മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ കണ്ടൻറ്റ്. നമ്മുടെ നാലാമത്തെ ഐഡിയ ഉണ്ടാ ഇതുപോലെ നമ്മൾ ഈ പേപ്പർ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കി വെക്കുക. ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ ഹാർട്ട് വരയ്ക്കുക. ഹാർട്ട് വരച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു സ്ഥലം കട്ട് ചെയ്യാതെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ മോഡൽ ഞാൻ കാണിച്ചെടുക്കുക. ഇതുപോലെ ഒരു ഭാഗത്ത് അങ്ങനെ കീറിപ്പോവുക, അല്ലെങ്കിൽ അതൊന്ന് വിട്ടുപോകാൻ പാടില്ല. അതുപോലെ നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വരണം. എന്നിട്ട് കളർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അത് അടിപൊളി ഐഡിയയാണ്. ഞാൻ അത് അങ്ങനെ കണ്ടിട്ടില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നാലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.